രാജീവ, ഒന്നാമത് നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, പിന്നെ അഞ്ചടവ് ഡ്യൂ. പറ്റില്ലെങ്കിൽ എന്തിനാ പണിക്ക് നിൽക്കുന്നേ? മരുന്ന് ശനിയാഴ്ച അടയ്ക്കാം, രണ്ടു ദിവസം. രാജീവ, നീ ആ ചാവി ഇങ്ങുതാ, നിന്റെ സൗകര്യത്തിനടച്ചോ. അഞ്ചടവും ഡ്യൂ ഇൻട്രസ്റ്റും ചേർത്ത് 50,000 രൂപ അടച്ച് വണ്ടി എടുത്ത് പോയിക്കോ. അത് എന്നാ പറ്റിയാളിയാ നിന്റെ വണ്ടിക്ക്? നീ വന്നേ, ഒരു പ്രശ്നമുണ്ട്. എന്നാടാ എന്നാ പറ്റി? വണ്ടിയുടെ ലോൺ പെൻഡിങ് ഉണ്ടായിരുന്നു, അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ പൈസ എടുത്തല്ലേ നമ്മൾ എഞ്ചിൻ പണി എടുത്തത്. ഇപ്പൊ എന്നാ പറ്റി? വണ്ടി അവർ പിടിച്ചു, 50,000 അടച്ചാലേ വണ്ടി ഇറക്കാൻ പറ്റൂ. എനിക്കാണ് നാളെ ഒരു ലോങ് ട്രിപ്പും ഉണ്ട്. ആ ഒരു മിനിറ്റ്. അയാളോട് ചോദിക്കണം, നീ പണ്ട് കുറെ സഹായിച്ചല്ലേ, അത്രയ്ക്കുണ്ടാവൂ? അയാളുടെ അടുത്തേ ഉണ്ടാവും. ഇപ്പൊ നല്ല കച്ചവടമല്ലേ, പുതിയ വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നോവ ക്രിസ്റ്റ. രജിസ്ട്രേഷൻ 15 തന്നെ അല്ലേന്ന്? ഡേറ്റ് മാറ്റൊന്നുമില്ല. പിന്നെ പുതിയ വണ്ടി മറ്റന്നാൾ കിട്ടും, നീ വരുമെങ്കിൽ നമുക്ക് ട്രിപ്പ് പോവാം. കൂട്ടിട്ട് പോയാ മതി. ആ രണ്ടാളും ഉണ്ടല്ലോ. വിജേട്ടാ, വന്ന കാര്യം പറയാം, കുറച്ച് അർജന്റാ. ലോൺകാര് രാജീവിന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി, 50 രൂപ വേണം. നിങ്ങൾ ഇരിക്കേ, അടുത്ത ആഴ്ച തിരിച്ചുതരാം വിജേട്ടാ, ഒരു ചിട്ടിയുണ്ട്. രാജീവ, നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, ഏത് കാര്യവും അതാ സമയത്ത് ചെയ്യണമെന്ന് അല്ലേ? അത് വിജേട്ടാ, അതല്ല ഞാൻ ചോദിക്കുന്നത്. നിനക്ക് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു ഈ കാര്യം. ഇന്നലെ 2,00,000 രൂപ കൊണ്ടുവന്ന് അടച്ചത് വീടിൻ്റെ ലോണ് പെൻഡിങ്ങിലായിട്ട്. 2,000 രൂപ ഇവിടുത്തെ തിരിച്ചിട്ടാണ് ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോ ഒരു രക്ഷയില്ല, ഫീൽഡ് വളരെ മോശം. ശരി വിജേട്ടാ. കാതറ വാ, കാതറ ഇരിക്കേ. മുഞ്ഞാന്നത്തെ 2,00,000 അവര് കാണണ്ട. ഏതാ പുതിയ പാർട്ടികള്? നമ്മളെ സുഹൃത്തുക്കളാണെന്നേ. അതെയാ? ഇപ്പൊ കുറച്ച് ടൈറ്റിലാ, കൊടുത്താ ചെലപ്പം തിരിച്ചേരാൻ പറ്റിയില്ലെങ്കിലോ. അതാ
നീ പൊക്കോ, നീ വെറുതെ പണികളേണ്ട, ഞാൻ വേറെ ശ്രമിച്ചോക്കട്ടെ. ഈ എ ടി എം കയ്യിൽ വെച്ചു, 5000 രൂപയുണ്ട്. അത്യാവശ്യം വന്നാൽ എടുക്കും, പിന്നെ ഞാൻ മെസ്സേജ് അയക്കാം. തീർന്ന 48000 ഉള്ളൂ. ശരി, പരിക്കുറ്റിയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലെ വേണ്ടേ? പിടിക്കല്ലാരും വാ ചേട്ടാ, പതുക്കെ. കൃഷ്ണേട്ട എങ്ങനുണ്ട്, വേദനയുണ്ടോ? മോഹനെവിടെയാ? ഞാനിവിടെ അടുത്ത് തന്നെയാ, മുക്കില്. ശരീരത്തിന്റെ വേദന സഹിക്കാം. എന്താ കൃഷ്ണേട്ട, കൂടുതലൊന്നും പറ്റില്ലല്ലോ, ഇങ്ങനല്ലേ വന്നോളൂ, സമാധാനിക്ക്. എന്റെ മോള്, എന്റെ കൊച്ചുമോള്, 4 വയസ്സേയുള്ളൂ. അവൾക്ക് ഇന്ന് ഓപ്പറേഷനാ, ഇതേ ആശുപത്രിയില്. കൃഷ്ണേട്ടനൊന്നും പേടിക്കണ്ട, ഞാൻ പോയി നോക്കാം. അവൾക്ക് അച്ഛനില്ല, എന്റെ കൊച്ചു. അവളുടെ അച്ഛൻ മരിച്ചു. 45000 രൂപ ഇന്ന് കെട്ടിവെക്കണം ഓപ്പറേഷന്.
ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? എഴുന്നേക്കണ്ട, നിങ്ങൾ പേടിക്കാതെ കൃഷ്ണേട്ടാ, എന്തെങ്കിലും വഴിയുണ്ടാവും. ഞാനിപ്പോ വരാം. സിസ്റ്റർ, മാളവികയുടെ ബില്ല്. ആ മാളവികയുടെ ഫയലിംഗ് എടുത്തേ. മറ്റെന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ബി പി ഉള്ളതാണോ? കുറച്ച് കൂടുതലുണ്ട്, ടെൻഷൻ കൊണ്ടായിരിക്കും. ഛർദിക്കാനൊന്നും തോന്നുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം ഒബ്സർവേഷനിൽ കിടക്കട്ടെ, എന്നിട്ട് പോകാം. കൃഷ്ണേട്ടാ, മോളുടെ ഓപ്പറേഷന്റെ പണം ഞാൻ അടച്ചു. അത്രയും പണം ഇന്നെന്റെ കയ്യിലുണ്ടായിരുന്നു. കിടന്നോളൂ, ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, കിടക്ക്. ആകെ ഉണ്ടായിരുന്നത് എന്റെ മോളുടെ താലിമാലയ. അത് വിൽക്കാൻ വേണ്ടി ടൗണിലേക്ക് പോയതാ ഞാൻ. എന്റെ കയ്യിൽ നിന്നത് നഷ്ടപ്പെട്ടപ്പോ ഓപ്പറേഷന് മറ്റു വഴികളില്ലാതെ വന്നപ്പോഴാ ഞാൻ ആ വണ്ടിക്ക് മുന്നിൽ ചാടിയത്. മോനെ പോലുള്ളവർ ഈ ലോകത്തുള്ളപ്പോൾ ഞാൻ എന്തിനാ മരിക്കുന്നത് അല്ലേ? ഇതിരിക്കട്ടെ. ആ